ഇവിടെ നമ്മൾ പല ചർച്ചകളിൽ എടുത്തിട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല ഈ രണ്ട് ദിവസത്തെ നേതൃയോഗത്തിൽ ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട പുനഃസംഘടന സംഘടനാ തെരഞ്ഞെടുപ്പ് ഇത് തമ്മിലുള്ള തർക്കം ഒരു ഭാഗത്ത് ഈ ശൈലി എന്നത് അവിടെ ഉണ്ടായ വാക്കേറ്റം പുറത്തുണ്ടായ പ്രശ്നങ്ങൾ സ്വാഭാവികമായും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് ആ നിലയിലത് കൂട്ടിച്ചേർത്ത് ചർച്ച ചെയ്യാനൊരു സൗകര്യം നേതാക്കളും കോൺഗ്രസ് പാർട്ടിയും തന്നത് അതുകൊണ്ടത് പറഞ്ഞു എന്ന് മാത്രം ഒറ്റ കാര്യം കൂടി ശ്രീ പി എം സുരേഷ് ബാബു നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് കാര്യ സമിതി ഇതേ ശ്രീ ശ്രീകുമാറും താങ്കളും ഒക്കെ മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് രാഷ്ട്രീയകാര്യ സമിതിയുടെ കാറ്റ് പോയി എന്ന് ഏതാണ്ട് ഉറപ്പായില്ലേ കാരണം അതിൽ തല മേധാവിൽ ഗ്രൂപ്പുകൾക്കാണ് എന്നതുകൂടി കാണണം അല്ലെങ്കിൽ അത്തരം നേതാക്കൾക്കാണ് എന്നതുകൂടി ഉണ്ടോ കാറ്റ് പോയോ രാഷ്ട്രീയകാര്യ സമിതിയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ കാറ്റ് പോക്കി എന്നായിരിക്കും കുറച്ചുകൂടി നല്ലത് അത് അത് പിന്നെ രൂപീകരിച്ചത് ശ്രീ വി എം സുധീരൻ്റെ വാക്കുകളെയും പ്രവൃത്തികളെയും ക്ലിപ്പ് ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ആലോചി സമ്മതത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് അതിൽ മുഖ്യപ്രതി കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്ത സുധീറിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയതാണ് ആ രാഷ്ട്രീയകാര്യ സമിതി ആ സമിതി ഇപ്പോൾ ഫങ്ഷനിങ് അല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കാലത്തും അത് വിളിക്കില്ല എന്ന് ശദ്യം പിടിക്കുകയും പിന്നീട് നിർബന്ധം പിടിച്ച് ചിലപ്പോൾ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ യോഗത്തിൽ നമ്മൾ കണ്ടല്ലോ വി എം സുധീരൻ ഇല്ല ശ്രീ മുരളീധരൻ ഇല്ല അതേപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇല്ല അവരൊന്നും പങ്കെടുക്കുന്നില്ല അവരെല്ലാം കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നിട്ടുള്ള ആളുകൾ അവരാരും യോഗത്തിൽ പോലും പങ്കെടുക്കുന്നില്ല അത്തരമൊരു ഒരു സമിതിയും അത്തരമൊരു യോഗങ്ങളും കൊണ്ട് കോൺഗ്രസ്സിനെ എങ്ങനെ റിവൈവ് ചെയ്തെടുക്കാനാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇവിടെ ഒരു കാര്യം ശ്രീ ശ്രീകുമാർ മനസ്സിലാക്ക ഒരു മിനിറ്റ് ശ്രീകുമാർ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്നുമല്ല കോൺഗ്രസ് പ്രവർത്തനത്തിൽ മെമ്പർഷിപ്പ് പ്രവർത്തനം നട പ്രഖ്യാപിച്ചാൽ ഒരാളെ സംഘടനാ പാരവാഹിത്വത്തിൽ കൂട്ടിച്ചേർക്കാനോ ഒരാളെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താനോ ഒരാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാനോ പോലും പാർട്ടിക്ക് അധികാരമില്ലാത്ത ഒരവസ്ഥയാണ് ഈ പാർട്ടിയുടെ ഭരണഘടനാടിസ്ഥാനമായി ഉള്ളത് അതിനെ കാറ്റിൽ പരത്തുന്ന സമീപനമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് നന്ദി റൈറ്റ് ശ്രീ ശ്രീകുമാർ അതായത് ഒന്ന് ചുരുക്കി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് ഈ രാഷ്ട്രീയകാര്യ സമിതി സത്യത്തിൽ ഈ ഘട്ടത്തിൽ ഈ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ നേതൃത്വത്തെ വിമർശിക്കുന്ന നേതൃത്വത്തെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു വേദിയായി മാറിയേനെ ആ സംവിധാനം ഇല്ലാതാകുന്നു ആ സംവിധാനം ഇല്ലാതാക്കുന്നു ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ നേതൃത്വം ശരത് ഈ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഭരണഘടന ഇല്ലാത്തൊരു വേദിയാണ് നിങ്ങൾ എല്ലാം ഭരണഘടനയെ കുറിച്ച് പറയുമ്പോഴും ഭരണഘടന ഇല്ലാത്ത കാര്യവും പറയണമല്ലോ ഭരണഘടനാപരമായ യാതൊരു സാധ്യതയുമില്ല അക്കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് കോൺഗ്രസ് പാർട്ടിയും ഗവൺമെന്റിന് നമ്മൾ ഏകോപനത്തിന് വേണ്ടി ഉണ്ടാക്കിയ സമിതിയാണ് ആ സമിതിക്ക് വേണമെങ്കിൽ അത് എഐ സി സിയുടെ താല്പര്യ പ്രകാരം ഉണ്ടാക്കിയതാണ് അത് വേണമെങ്കിൽ ഇനി വേണ്ടെങ്കിൽ തുടരാ വേണ്ട എന്ന് തീരുമാനിച്ചാൽ വേണ്ട ഇവിടെ അത് വേണ്ട എന്ന തീരുമാനം ഇപ്പോഴത്തെ എന്നല്ലേ എന്നുള്ളതാണ് ചോദ്യം കാരണം അതിലെ അംഗങ്ങളുടെ ആകെടുത്താൽ ഇപ്പോഴത്തെ നേതൃത്വത്തിനോട് ശ്രീകുമാർ 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 ഒരു ഒരു മിനിറ്റ് മിനിറ്റ് വഴങ്ങോ സമയം തീരുന്നു വേഗം സമയം തീരുന്നു എങ്കിൽ ഈ പറയുന്ന ഈ പറയ ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറിമാർ ജനറൽ സെക്രട്ടറിമാരല്ല സംസ്ഥാന സെക്രട്ടറിമാരെന്നു പറയുന്നതും കോൺഗ്രസ് ഭരണഘടനയിൽ ഇല്ലാത്തതാണ്